രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും മുഴുവൻ എ പ്ലസ് കിട്ടിയ എല്ലാവർക്കും പ്ലസ് വൺ പ്രവേശനം കിട്ടിയില്ലെന്ന് നിയമസഭയിൽ സമ്മതിച്ച് മന്ത്രി വി ശിവൻകുട്ടി. സീറ്റ് കുറവുള്ള താലൂക്കുകളിൽ കൂടുതൽ സീറ്റുകൾ അനുവദിച്ച് എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കുമെന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും വിഷയവും എ പ്ലസ് നേടിയവർക്ക് പോലും ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച 5812 പേർക്കാണ് ഇനി പ്രവേശനം ലഭിക്കാനുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റൊഴിവുകളുടെ പട്ടിക എടുത്തു. 50 താലൂക്കുകളിലാണ് പ്ലസ് വൺ സീറ്റ് കുറവ്. സയൻസ് സീറ്റ് 36 താലൂക്കുകളിൽ കുറവാണ്. ഹ്യൂമാനിറ്റീസ് 41, കൊമേഴ്സ് 46 താലൂക്കുകളിൽ കുറവാണെന്നും മന്ത്രി അറിയിച്ചു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ കോഴ്സ് അടിസ്ഥാനത്തിൽ എത്ര പേർക്കാണ് സീറ്റ് ലഭിക്കേണ്ടതെന്ന് വ്യക്തമാകും. അതനുസരിച്ച് കണക്കെടുത്ത് സീറ്റ് വർദ്ധന നടത്തുന്നതാണ്. മുൻപ് ആനുപാതികമായി സീറ്റ് വർദ്ധിപ്പിക്കാത്ത ജില്ലകളിൽ 10 മുതൽ 20% വരെ വർധന നൽകും. അടിസ്ഥാന സൗകര്യമുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ആവശ്യമുള്ളതിന്റെ 20% മാനേജ്മെന്റ് സീറ്റിന് നൽകും. പൊതുമെറിറ്റും 20% വരെ വർദ്ധിപ്പിക്കും. സീറ്റ് വർധനയിലൂടെ പരിഹാരമുണ്ടായില്ലെങ്കിൽ താൽക്കാലിക ബാച്ച് അനുവദിക്കും. സയൻസ് ഗ്രൂപ്പിലാണ് താൽക്കാലിക ബാച്ച്. സീറ്റ് വർധനയിലൂടെ പരിഹരിക്കപ്പെടാത്ത പക്ഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലഭിക്കുന്ന അപേക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതാണ് സർ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സയൻസ് ഗ്രൂപ്പിന് വേണ്ടി വന്നാൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ആവശ്യാനുസരണം സീറ്റ് കൂട്ടി. താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്ലസ് വൺ പ്രവേശന നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. 24 തിരുവനന്തപുരം.